സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂക്കി സ്നേഹം നോൽക്കും നാടേ സ്വർഗം തന്നെ നീയേ പൊന്നിൻ കാണിക്കുന്ന നമുക്ക് വേണ്ടി സിതാര ചേച്ചി സമ്മാനിച്ചത്. സോ താങ്ക് യു സോ മച്ച്. ആ ഒരു എനർജിയിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് ആരംഭിക്കാം അല്ലേ? സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപെറ്റ്. അപ്പം എന്തായാലും ഈ ഒരു സംഗീത ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ജേർണി ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പാട്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്, ആ ഒരു ഡെഡിക്കേഷൻ? ഓരോ പാട്ടായിട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യാനില്ലേ, അപ്പം നമ്മൾ കുറച്ചൊരു മൈൻഡ് വർക്ക് മാത്രമാണല്ലോ. നമ്മുടെ ആക്ച്വലി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിരന്തരം ചെയ്യേണ്ടതാണ്. അതിപ്പോൾ പാട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാടാൻ അവസരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ചെയ്യേണ്ടതാണ്. ഞാൻ മുമ്പും ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്യും. ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന നമ്പർ ഓഫ് സോങ്സ് ഒന്നും നാളെ പാടിക്കൊള്ളണം എന്ന് ഒരു ഉറപ്പുമില്ല. കരിയറും ആളുകളും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പാട്ടുകൾ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, എൻ്റെ ബാൻഡുമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ലൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും ആയിട്ട് മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളൂ. അല്ലാണ്ട് പ്ലേ ബാക്ക് സിംഗിങ് മാത്രമായിട്ട് ഞാൻ ആലോചിക്കാറില്ല. പിന്നെ അങ്ങനത്തെ പാട്ടുകൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ പരമാവധി സിൻസിയറായിട്ട് എന്നെ കൊണ്ട് എല്ലാവർക്കും കഴിവിന് പരിമിതികളും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നും കൊണ്ട് അവരുദ്ദേശിക്കേണ്ട രീതിയിൽ പരമാവധി എഫേർട്ട് ഇടും. അത് മാത്രമല്ല നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതെ അതെ. അപ്പം അതായത് സെലക്ട് ചെയ്യുന്നതിൽ എനിക്ക് ഇന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ഞാൻ ഇത് നോക്കിയിട്ടാണ് അങ്ങനെയുണ്ടോ ഒരു സെലക്ട് ചെയ്യുന്നതിൽ? ഇപ്പം ഇല്ല. ഇപ്പം എന്താ വെച്ചാൽ ഒന്നാമത് എല്ലാ അവർക്ക് ഇപ്പം വിളിക്കുന്ന കമ്പോസർക്ക് അറിയാം നമ്മൾ എന്തിനാണ് വിളിക്കുന്നത്, എന്ത് തരം ടെക്സ്ചറിലുള്ള പാട്ടിനാണെന്നൊക്കെ അറിയാം. അപ്പം ഒരുവിധം അങ്ങനത്തെ പാട്ടുകളാണ് എല്ലാം പാടാൻ വരിക. ചേച്ചിക്ക് വേറെ ഒരാൾ പാടി, അതായത് വേറെ ഏതെങ്കിലും ഒരു സിംഗർ പാടിയ പാട്ട് എനിക്ക് ആ പാട്ട് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും മലയാളം തന്നെ വേണമെന്നില്ല, ഏത് ലാംഗ്വേജിലാണെങ്കിലും. മലയാളത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയൊരു പാട്ട് ബോംബെ ജയശ്രീമാൻ പാടിയിട്ടുള്ള പ്രണയ സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു, അത് കേൾക്കുമ്പോൾ ആ പാട്ടൊക്കെ പാടാൻ പറ്റിയിരുന്നെങ്കിൽ
തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ എത്രയോ മോളിൽ മാം പാടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തോന്നുന്ന കൊതിയും കൂടി ആയിരിക്കും. അതെ, നമുക്ക് ചില നല്ല കാര്യങ്ങൾ നല്ല ടാലൻസ് കാണുമ്പോൾ ഒരു കൊതി വരുമല്ലോ. അത് വേറെ ലാംഗ്വേജിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? തമിഴ്, തെലുങ്ക്, കന്നഡ? തമിഴ്, തെലുങ്കും കന്നഡയും പാടിയിട്ടുണ്ട് ഞാൻ. ഇപ്പൊ ഞാൻ റീസെന്റ്ലി ഈ നമ്മുടെ വെബ് ഒടിടിയിലുള്ള രണ്ട് ഹിന്ദി സോങ്സും പാടിയിട്ടുണ്ട്. അതൊക്കെ ആ വഴിക്ക്. പൊതുവെ ആക്ടേഴ്സിനോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ തമിഴ്, തെലുങ്ക് അങ്ങനെ ഇൻഡസ്ട്രി ചേഞ്ച് ആകുമ്പോൾ ഡിഫറൻസ് എന്താണ്? സിംഗേഴ്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ലാംഗ്വേജ്? എപ്പോഴും നമുക്ക് നമ്മുടെ മാതൃഭാഷയായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ കേൾവി എന്നാണല്ലോ നമ്മൾ ബാക്കി കാര്യങ്ങൾ പഠിക്കുന്നത്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ, അല്ലെങ്കിൽ ഇനി വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ? അത് ഓഫ് കോഴ്സ് റഹ്മാൻ സാറിന്റെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ ചേച്ചി പാടിയിട്ടില്ല. അതൊരു ആഗ്രഹം അങ്ങനെ കിടക്കുന്നുണ്ട്. അത് അതൊരു ഡിസ്റ്റൻ ഡ്രീം പോലെ അങ്ങനെ റഹ്മാൻ സാറിന്റെ. പിന്നെ സന്തോഷ് നാരായണൻ, സന്തോഷിയുടെ പാട്ടുകൾ ഭയങ്കര ഒരു ആർഡൻ ഫാനാണ് ഞാൻ. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഹിറ്റ് പാട്ട്. എൻജോയ് എൻജോയ് ചേച്ചി പാടി നോക്കിയിട്ടുണ്ടോ? ഈ ചെറുത് എന്റെ മോള് വെറുതെ പാടും. അപ്പൊ ഞാൻ ആണോ, നമുക്ക് ആ പാട്ട് ഒന്ന് പാടിയല്ലോ. മോൾക്ക് വേണ്ടി നമ്മള് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കുക്കു കുക്കു താത്താ താത്താ കളവെട്ടി, കുക്കു കുക്കു ഒന്നില്ല യാറ് മീങ്കൊത്തി, കുക്കു കുക്കു തണ്ണിയിലോടും തവളക്ക്, കുക്കു കുക്കു കമ്പളി പൂച്ചി തങ്കച്ചി, അല്ലി മല്ലർക്കൊടി അങ്കത്തമ്മേ, ഒട്ടാര ഒട്ടാര സന്തനമേ, പുല്ല മല്ലർക്കൊടി മുത്താറമേ, എങ്കൂറു എങ്കൂറു കുത്താളമേ, എൻജായി എൻജാമി വാങ്കോ വാങ്കോ ഒന്താകി, അമ്പായി അമ്പാരി ഇന്താ ഇന്താ മുമ്മാരി, എൻജായി എൻജാമി വാങ്കോ വാങ്കോ ഒന്താകി, അമ്പായി അമ്പാരി ഇന്താ ഇന്താ മുമ്മാരി. ചേച്ചി, അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന അതിഥി നമുക്കൊരു പെർഫോമറായിട്ട് മാത്രം അല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ശക്തമായിട്ട് അതിനെ എന്ത് സിറ്റുവേഷൻ ഓവർകം ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ള ഒരു ഒരു സ്ത്രീ ശക്തി, അല്ലെങ്കിൽ ഒരു കലാകാരിയുടെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുള്ള ഒരു പ്രതിഭയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ഉമ്മു കുലുസു. വിശേഷം, സുഖമായിട്ടിരിക്കണോ? പിന്നെ എന്തൊക്കെയാണ്? അതായത് നന്നായിട്ട് പടം വരയ്ക്കും, അതുപോലെ അങ്ങനത്തെ കൊറേ കഴിവുകൾ ഉള്ള ഒരാളാണെന്ന് മനസ്സിലായി. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ഇതിനൊക്കെ ആ ഒരു ആദ്യത്തെ ഒരു സ്പാർക്ക് എവിടെ നിന്നായിരുന്നു ഉണ്ടായത്? ചെറുപ്പത്തെ ഞാനിങ്ങനെ ഒരു പെൻഷന് കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പെൻഷനിക്ക് വേണ്ടിട്ട് ഉപ്പയും ഉമ്മയും പിന്നെ മാമന്റെ മോനും കൂടെ പോയിട്ടുണ്ടായി. അപ്പൊ അവിടെ പോയപ്പോ ഞാൻ നടക്കില്ലായിരുന്നു, നിരങ്ങണ ഒരു ഇതായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് അവിടുത്തെ ഓഫീസർ ഇങ്ങനെ പറഞ്ഞു മോളെ ഒപ്പിടേണ്ടി വരുന്നു. അപ്പൊ ഉമ്മ എടുത്തിട്ടായിരുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഉമ്മാന്റെ ഒക്കുന്ന ഇറങ്ങിയിട്ട് മേശയിലേക്ക് ഇറങ്ങിയിരുന്നു. ഇറങ്ങിയിരുന്നിട്ട് ഞാൻ കാലുകൊണ്ട് ഒപ്പിടാൻ വേണ്ടി നിന്നപ്പോഴാണ് അവര് കാലുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തത്. പിന്നെ ചോറൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട്, സ്പൂൺ വെച്ചിട്ടൊക്കെ കഴിക്കലുണ്ട്. ഓ, അത് ശരി, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതിനുശേഷമാണ് ഇങ്ങനെ ഉപ്പയും ഉമ്മയൊക്കെ ഈ കളർ കളർ പെൻസിൽസും പേനയൊക്കെ വാങ്ങിച്ചു തന്ന് പടം വരയ്ക്കാൻ തുടങ്ങിയത് അല്ലേ? അത് ചിത്രം വരയാ പറഞ്ഞ ആദ്യമായിട്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ചിത്രം വരയാന്. ചെറുതായിട്ട് ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കള് അങ്ങനെയുള്ളതൊക്കെ വരയ്ക്കുള്ളൂ. അപ്പോ എനിക്ക് പേപ്പർ പറഞ്ഞാല് വേറെ ഒന്നും ചിത്രത്തിനെ കുറിച്ചിട്ടൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ നോട്ട് ബുക്ക്, സ്കെച്ച് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഉപ്പയാണ് അതൊക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 6 വർഷമായി ഉപ്പ മരിച്ചിട്ട്. അപ്പൊ അത് കഴിഞ്ഞ താത്താന്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണത്തിന് മൈലാഞ്ചി ഇടാനായിട്ടാണ് സുഹറ വന്നത്. സുഹറ കിട്ടിയത്? ആ, അതെ കിട്ടിയത്. അതിന്റെ മുമ്പ് താത്ത പാണ്ടിട്ടുണ്ട്, എനിക്ക് ഒരു അനിയത്തി ഉണ്ട്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അവൾക്ക് അത്ര ഒരു ഇത് തോന്നിണ്ടായില്ല. അങ്ങനെ വന്നിട്ട് നേരിട്ട് കണ്ടപ്പോ ചിത്രം എന്താണ്, ഞാൻ വരയ്ക്കണത് കണ്ടപ്പോ നല്ല ചിത്രമാണ് എന്നുള്ളതും പറഞ്ഞില്ല.
എന്നാ കുഴപ്പമുണ്ട് എന്നും പറഞ്ഞില്ല, പറഞ്ഞില്ല. അങ്ങനെ പോയിട്ട് പിന്നെ അവൾ അങ്ങനെ പിന്നത്തെ പ്രാവശ്യം വരുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. പിന്നെ അങ്ങനെ ഓരോ ചിത്രങ്ങൾ വരയണം. അപ്പൊ പുറലോകമായിട്ടൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ആദ്യം ഗ്രീൻ പാലറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അവര് ഒരു ഇതുണ്ട്. അപ്പൊ അവരെല്ലാരും കൂടെ വന്നിട്ട് ഒരു വീൽ ചെയർ കൊണ്ടുവന്ന് തന്നു, പിന്നെ ഒരു ഫോൺ എത്തിച്ചു തന്നു. പിന്നെ അങ്ങനെ ചിത്രങ്ങളൊക്കെ വരയാൻ ഓരോ ഐഡിയകളൊക്കെ എനിക്ക് തന്നു. പിന്നെ അവളുടെ ഓരോ ഫ്രണ്ട്സുകൾ കൂടുതൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായി. അങ്ങനെ വന്നിട്ട് ഓരോരുത്തർ വരുമ്പോ ഓരോ സപ്പോർട്ട് ഇങ്ങനെ തന്നോണ്ടേയിരുന്നു. പിന്നെ താത്തയമ്മയാണ് കൂടുതൽ എനിക്ക് എല്ലാം ചെയ്തിരുന്നത്. ഇപ്പൊ എന്തെങ്കിലും മനസ്സിൽ ഇനി അടുത്തത് എനിക്ക് ഈ ഒരു പടം വരയ്ക്കണം, അങ്ങനെ എന്തെങ്കിലും മനസ്സിലൊരു ഐഡിയകളൊക്കെ നിങ്ങൾ എല്ലാരും ചേർന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? കാരണം കുറെ എക്സിബിഷൻസ് ഒക്കെ ഇപ്പൊ നടത്തുന്നുണ്ട് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ആൾക്കാര് വന്നിട്ട് പടങ്ങൾ കണ്ടിട്ട് എന്താ പറയാ? ഞാന് ചിത്രം ആദ്യം വരച്ചിട്ട് ചിത്രങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഓരോന്നും ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ കാശ് കിട്ടണ ഒരു സംഭവത്തിലായിട്ട് ഞാൻ അന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ആദ്യം കോഴിക്കോട് ഒരു സ്വപ്ന ചിത്രം പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ചിത്രം വിറ്റുപോയി, അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ടൊരു വരുമാനമായിട്ട് വന്നത്. ആ ഒരു സംഭവം അങ്ങ് വിറ്റു, നമ്മുടെ കയ്യില് കുറച്ച് കാശൊക്കെ വന്നപ്പോ ഭയങ്കര സന്തോഷമായി അല്ലേ? പിന്നെ വേറൊരു ബിസിനസ് പോലെ, എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ പോലെ പേപ്പർ സീഡ് അല്ലേ, അതിനെ കുറിച്ചിട്ട് ഒന്ന് പറയൂ. ആ വിത്ത് പേന, അത് പ്ലാസ്റ്റിക് നിരോധിച്ചതിന്റെ ഭാഗമായിട്ടാണ് വിത്ത് പേന കണ്ടത്. അപ്പോ എന്നെ പോലെ ഒരു കുറച്ച് പേര് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. കാലുകൊണ്ടാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കൊറേ വിറ്റ് പോയി. ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാന് വീട്ടില് വരുമാന മാർഗമായിട്ട് അങ്ങനെയൊക്കെ. അടിപൊളി അടിപൊളി, അത് നല്ലൊരു കാര്യമാണ്. അതായത് പൈസ കിട്ടുന്നത് മാത്രല്ല, നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിട്ട് ഒരു ഒരു കോൺട്രിബ്യൂഷനും കൂടിയാണ്. അത് ആ പേനന്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാല് വലിച്ചെറിയും, വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മുള വരും, അങ്ങനെ ഒരു ചെടി വളരും, മരം ആവും അല്ലേ? അതെ. അപ്പൊ അതൊരു വലിയൊരു കണ്ടുപിടുത്തമാണ്. ആ ഒരു ഐഡിയക്ക് ഒരു വലിയ കൈയടി എല്ലാവരും. നമുക്ക് കൂട്ടുകാരിയുടെ വിശേഷങ്ങൾ ചോദിച്ചാലോ? സുഹറ, ഇതില് സുഹറയില്ലേ? അത് ഇപ്പൊ പറയൂ, സുഹറ എങ്ങനെയാണ് ഉമ്മു കുൽസുവിന്റെ അടുത്ത് എത്തിയതും നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു ബോണ്ടിങ്ങിനെ കുറിച്ചിട്ട് പറയൂ. ഞാന് തൃശ്ശൂര് പോളിടെക്നിക്കിന് പഠിച്ച സമയത്ത് ഉല്ലുവിന്റെ സിസ്റ്റർ അവിടെ പണിക്ക് വേണ്ടിയിട്ട് ബസ്സിൽ സ്ഥിരമായിട്ടുണ്ടാവുമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യും കോഴ്സിന് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വന്നേരൊക്കെ ഇവരൊക്കെ ഇങ്ങനെ കൊടുന്നരും. അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ കമ്പനി ആക്കി നിൽക്കുമ്പോഴാണ് ഇവരെ കല്യാണത്തിന് ഇന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചത്. അങ്ങനെ അവിടെ വെച്ചിട്ട് കണ്ടു. പിന്നെ ആ കല്യാണം കഴിഞ്ഞു, തിരിച്ചു വന്നു. അല്ലാതെ ഒരു ബോണ്ടിങ് ഒന്നും ഉണ്ടായില്ല. പിന്നീട് താത്തയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ വീട്ടിൽ പോകാൻ തുടങ്ങി. അന്നേരമാണ് ഇതുപോലെ പണ്ട് ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു, കല്യാണ സമയത്ത് പഴയതൊക്കെ ഒഴിവാക്കുമ്പോൾ ഒഴിവാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സങ്കടമായി, അയ്യോ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തപ്പിയിട്ട് കുറച്ച് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് നല്ലൊരു ചിത്രമാണ്. ഞാൻ കണ്ടത് ഒരു LKG കുട്ടി, ഒരു വട്ടം, അതിൻ്റെ ചുറ്റും നാലഞ്ച് ഇതൾ, താഴെ ഒരു വര, പിന്നെ ഒരു ട്രയാങ്കിള്. അപ്പോൾ ഞാൻ ഉല്ലുവിനോട് ചോദിച്ചത് എന്ത് ലോജിക്കാ? അപ്പോൾ അവർക്ക് അത്ര ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഉല്ലുവിനെ അത് നന്നായി എന്ന് ഞാൻ പറയാൻ നിന്നില്ല. എനിക്ക് അത് പറയേണ്ടത് ശരിയല്ലാന്ന് തോന്നി. പിന്നീട് ഉല്ലുവിനോട് ചോദിച്ചു എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഉല്ലു പറഞ്ഞ് എനിക്ക് അങ്ങനെ നോക്കി വരക്കാളെ എന്തെങ്കിലും കിട്ടിയാൽ മതി. കാരണം അന്ന് ഉല്ലുവിന് സാധാ ഒരു ഫോണായിരുന്നു. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്യായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെടുത്ത് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു വീൽ ചെയർ ഉല്ലുവിനെ എത്തിച്ചു തന്നു, ഫോൺ എത്തിച്ചു തന്നു. പിന്നെ ഉല്ലു തന്നെ സ്വയം ഐഡിയാസ് അതിന്ന് നോക്കി പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉല്ലു തന്നെയാണ് വളർത്തിയെടുത്തത്. നമ്മളൊക്കെ ജസ്റ്റ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോയി എന്നുള്ളൂ. പിന്നെ പാടും. ഞാൻ ആദ്യമായിട്ട് ഉല്ലുവിനെ എൻ്റെ ഒരു NSS ക്യാമ്പിന് കൊണ്ടുപോയി. അപ്പൊ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഉല്ലുവിന് ഒരു റിലാക്സ് ആവട്ടെ, എല്ലാവരും കാണാലോ വിചാരിച്ചുകൊണ്ട്. അപ്പൊ അവിടുന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഉല്ലു ഒരു ഫുൾ ലെങ്തില് ഒരു മാപ്പിളം പാട്ട് പാടി. അടിപൊളി, അത്ര നന്നായി എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മളെടുത്തൊക്കെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മള് പക്ഷെ ഉല്ലു ആ ഒരു ധൈര്യം കാണിച്ചത് പിന്നെ ഭയങ്കര സപ്പോർട്ടായി. ഇപ്പൊ സുഖദേവേട്ടൻ എന്ന് പറയുന്നത് ഇവരാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയിൽ ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെങ്ങനെ ആരോ പറഞ്ഞു നമ്മളൊരു ചിത്രം കൊണ്ടുകൊടുത്തു. ആ ചിത്രം ഇതുപോലെ ഫസ്റ്റായി സെയിലായപ്പോഴാണ് ഞങ്ങൾക്ക് ധൈര്യം വന്നത് ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്നുള്ളത്. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് വർക്ക്ഔട്ട് ചെയ്ത് ഒരു എക്സിബിഷൻ ഒരു മന്ത് നീളുന്ന കോഴിക്കോട് വെച്ചു. നിങ്ങൾ ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? വരച്ച ചിത്രങ്ങൾ ഉണ്ടോ? നമുക്ക് അത് ഒന്ന് കാണണം. പിന്നെ ആ പേപ്പർ അത് കൊണ്ടുവന്നിട്ടുണ്ടോ? പേപ്പർ പെൻസിൽ ഉണ്ട്. അപ്പൊ അതും കാണണം. പിന്നെ അതിനൊക്കെ മുൻപ് നമുക്ക് ആ മാപ്പിളപ്പാട്ട് അങ്ങ് കേൾക്കണം. അതാണ് ഇല്ലേ സിതാര ചേച്ചി? എന്ത് ഉറപ്പായിട്ട് എന്തൊരു സന്തോഷമുള്ള കാര്യമാന്ന് പറയും ഇങ്ങനെ കാണുന്നത്. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. പാടിയല്ലോ, റെഡി അല്ലേ? ഞാൻ നിനക്ക് താജ് തോൽക്കണക്കൂട് വെച്ചോളാം, ഞാൻ നിനക്ക് താജ് തോൽക്കണക്കൂട് വെച്ചോളാം,
നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളങ്ങാമ്പ് പോൽ കുളിർക്കാറ്റ് പോലെൻ്റെ ചാര് വന്നോളേ എൻ്റെ ചാര് വന്നോളേ ഞാൻ നിനക്ക് താജ് തോൽക്കണ കൂട് വെച്ചോളാം ഞാൻ നിനക്ക് താജ് തോൽക്കണ കൂട് ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടി തന്നതിൽ ഒരുപാട് സന്തോഷം. എന്നിട്ട് അതിൽ ഏത് പാട്ടാ വേണ്ടത്? ഓ പിന്നെന്താ മുഹമ്മദ് ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി വൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാ ഹക്ക് ലാ ഇലാഹാ ഇല്ലല്ലാ. ഇനി നമുക്ക് ചിത്രങ്ങൾ കാണണ്ടേ? അപ്പൊ അങ്ങനെയാണ് ചിത്രങ്ങൾ അല്ലേ. ഇതാണ് ആ പേനകൾ, പേപ്പർ വിത്ത് പെന്ന്, വിത്ത് പേനകളാണ് ഇത്. ഇതെല്ലാം മേക്ക് ചെയ്യുന്നത് കാലുകൊണ്ട് തന്നെയല്ലേ? ഇതെല്ലാം അങ്ങനെ ചുറ്റി ചുറ്റി അങ്ങനെ തന്നെയല്ലേ എല്ലാം ചെയ്യുന്നത്? നമുക്ക് ഇത് എന്തായാലും സിത്താര ചേച്ചിയുടെ മോൾക്ക് രണ്ട് പേന കൊടുത്തേക്കാം അല്ലേ. ഞാൻ കൊടുത്തോളാം സായുവിന് കേട്ടോ. പുല്ലു തന്നു പറയാം, പുല്ലു തന്നു പറയാം. രണ്ട് പേന, ഞാനും ഒരു പേന എടുക്കാം. ഇത് ഞാൻ എടുത്ത് റെഡി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടി എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത് അത് കേക്കട്ടെ. എന്താ വരയ്ക്കാൻ പോകുന്നത്? വരയ്ക്കാം അല്ലേ. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ റെഡ് കാർപ്പറ്റ് പ്രേക്ഷകർക്ക് വേണ്ടി വരച്ച ഒരു മനോഹരമായിട്ടുള്ള പിക്ചറാണ്. നല്ലൊരു കൈയടി കൊടുക്കാം ഉള്ളൂന്. എന്തായാലും അസലായിട്ടുണ്ട്, ഗംഭീരമായിട്ടുള്ള ഒരു പിക്ചർ ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഇങ്ങനെ ഒരു കലാകാരിയെ പരിചയപ്പെടാനും നേരിട്ട് ഇതൊക്കെ കാണാൻ സാധിച്ചതിൽ. സോ വലിയൊരു കൈയടി. നമുക്കപ്പോ ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് വാങ്ങിച്ചാലോ? സുഹറെ കൂടി വിളിക്കാം അല്ലേ. പുല്ലു ഉറക്കെ വിളിച്ചോളൂ, സുഹറയോ. താങ്ക് യു സോ മച്ച്. കാരണം എന്താ പറയാ, ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടപ്പോ നമുക്ക് പെർഫോമൻസുകളെക്കാളും കൂടുതല് നല്ല രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. അവരുടെ ഒരു ആ ഒരു ജേണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ നമ്മളെല്ലാവരും നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം ഭയങ്കര വലുതാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പം ഉല്ലുവിൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവ് എന്താണോ അതിൽ ഒരു ഹാപ്പിനെസ് കണ്ടെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു മെസ്സേജ് ഉമ്മു കുൽസുവിൻ്റെ ലൈഫിൽ നിന്ന് കുറേ പേർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും.
ആർക്ക്? രണ്ടുപേർക്കുണ്ട്. ഉള്ളു ഉള്ളുവാണ് ഇത് രണ്ടും പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മേടിക്കാം. യെസ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി, ആ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി തന്ന ഒരു സമ്മാനമാണ് ആൾക്കാരെ കാണുമ്പോ എങ്ങനെ മറക്കും. നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ ആദ്യം ആലോചിക്കാൻ പോകുന്ന മുഖങ്ങളായിരിക്കും ഉമ്മു കുൽസുവിന്റെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഈ ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റിനും നല്ല പെർഫോമൻസിനും ആൻഡ് നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും മനസ്സ് നിറഞ്ഞ് ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും കൂടി ചേർന്ന് ഹാപ്പി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ് ചേച്ചി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ കലാകാരികളെ, ഇതേപോലുള്ള നല്ല മുഹൂർത്തങ്ങളൊക്കെ നമ്മുടെ യാത്രയിൽ ഉണ്ടാവും. നിങ്ങൾക്കും ഞങ്ങളുടെ ഷോയിൻ്റെ ഭാഗമാവണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എന്തായാലും ഉമ്മു കുൽസുവിൻ്റെ എക്സിബിഷനൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ നാട്ടിൽ വരുമ്പോൾ എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ. അപ്പൊ ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ടാറ്റ ബൈ ബൈ പറയാം. ടേക്ക് കെയർ. ദിസ് ഈസ് റെഡ് കാർപെറ്റ്. ആരെങ്കിലും രണ്ടുപേര് പാടുമെന്ന് വെച്ചാൽ ഇതിന്റെ രണ്ടുപേരെയാണ് ഞാൻ പാടി. ഞാൻ ഒറ്റയ്ക്ക് ആകുമ്പോ ഞാൻ ഭയങ്കര ഏനുണ്ടോടിക്കാരിയാണ്. ഞാൻ തോറ്റ് തോറ്റ് തൊപ്പിട്ടു എന്നാണ്. കോസ്റ്റ്യൂം കോഡസി ഫോർ സ്വാസിക ആല സ്റ്റാച്യു ട്രിവാൻഡ്രം.